സുഹൈലിനോട് ഉന്മേഷിനോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. സുഹൈൽ, ഇനി ഒരു ഒരു സർപ്രൈസ് വരാൻ പോവാണ്, ഇത് ആരെയായിരിക്കും അഫക്ട് ചെയ്യാൻ സാധ്യത? ചുമ്മാ ജസ്റ്റ് ഒരു ഗസിംഗ്. വിജയനാണെന്ന് തോന്നുന്നു. അപ്പൊ ഉന്മേഷ് ജസ്റ്റ് ഒന്ന് ഗസിയോ. ഉന്മേഷ് ഉന്മേഷ് ഗസിയ ഒരു വീരനാണല്ലോ, പി എച്ച് ഡി അല്ലേ? അല്ല സാറേ, ഞാൻ ഒരിക്കലും അങ്ങനത്തെ കാര്യത്തിൽ വീരൻ. അല്ല, ഇന്നാളി പിന്നെ ഗസ് ചെയ്തോ? എന്ത്, ഡോക്ടർ ഉന്മേഷ് ശിവരാമനെ കുറിച്ച് അല്ലേ എന്തെങ്കിലും? അപ്പൊ ഗസ് ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല, അപ്പൊ ഒരു കാര്യം ഞാൻ, കട്ട ലോക്കൽ അപ്പൊ പ്രേക്ഷകർ വിചാരിക്കും എന്താണ് ഈ കട്ട ലോക്കൽ. നിങ്ങളൊരു വീഡിയോ കാണും, അപ്പൊ മനസ്സിലാവും എന്താണ് കട്ട ലോക്കൽ. ഈ സ്ഥലം കണ്ടിട്ട് ഇതാരുടെ സ്ഥലമാണെന്ന് പറയാൻ പറ്റും? ഹാഷ്മി. അപ്പൊ സുഹൈൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലെ, വിജയകുമാറിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അതാണ് അതാണ് സുഹൈൽ മോഹന്റെ കാര്യം, അതാണ്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം, അപ്പോഴാണ്. അപ്പൊ നാട്ടുകാർക്ക് എന്താണ് ഈ കഥാപ്രസംഗനെ കുറിച്ച് പറയാനുള്ളത്? ഹാഷ്മി, താജ് ഇബ്രാഹിമിന്റെ നാടാണത് കേട്ടോ. ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ സ്വന്തം കലാലയം NSS കോളേജ് പന്തളം, തൊട്ടടുത്ത് NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഇതിലാണ് ഹാഷ്മി പഠിച്ചത്. ഹാഷ്മിയുടെ ഒപ്പം പഠിച്ച ഒരാൾ നമ്മോടൊപ്പം ചേരുന്നത് വിഷ്ണു. വിഷ്ണു നമ്മുടെ OBT ടീം അംഗമാണ്, ഹാഷ്മിയുടെ സ്വന്തം സഹപാഠിയാണ്. വിഷ്ണു, ഹാഷ്മിയെക്കുറിച്ച് എന്താണ് ഓർക്കാനുള്ളത്? അവനെപ്പറ്റി പറയുന്ന സമയത്ത് പ്രസംഗമായിരുന്നു, പ്രസംഗം. ഏകദേശം സ്കൂൾ കാലഘട്ടത്തിൽ മൊത്തം തൊട്ട് മുതൽ പ്രസംഗത്തിൽ മിടുക്കനായിരുന്നു. അന്ന് സബ് ജില്ലാതലത്തിൽ, ജില്ലാതലത്തിൽ അതായിരിക്കും ഇപ്പോൾ പുതിയ കഥാപ്രസംഗമായിട്ട് രൂപാന്തരപ്പെട്ടത്. അതെ 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 അതെ. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, ഞങ്ങളുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ അന്ന് പഠിച്ച ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഹാഷ്മി അത്ര സജീവമല്ല, പിന്നെ ഹാഷ്മിയെപ്പെട്ടുള്ള വൈറൽ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിലിടാറുണ്ട്. പിന്നെ പലപ്പോഴും ഹാഷ്മി ഇടയ്ക്ക് ഇല്ലാത്ത ഗ്രൂപ്പിൽ വരാറുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ വീട്ടിലാണുള്ളത്, അദ്ദേഹത്തിന്റെ പിതാവ്. ഒന്നിങ്ങ് പുറത്തേക്ക് വന്ന് ഇവിടെ വേറെ ആരുമില്ലേ? ഒന്ന് ഒന്ന് വരുമോ എല്ലാവരും? ഹാഷ്മിയുടെ വീട്ടിൽ, ഹാഷ്മിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഹാഷ്മി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അത്രേ കുറച്ച് നാളായി. ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തുവോ? ഇതെന്റെ വൈഫ്, അതായത് ഹാഷ്മിയുടെ അമ്മ ഷെരീഫ. എത്ര കാലമായി ഹാഷ്മി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ഒരു മാസമായി. ടിവിയിൽ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പൊ. അതേ ഉള്ളൂ, അവനെ വിളിക്കും, അപ്പോഴും വിളിക്കും. ഇപ്പൊ ഈ എൻകൗണ്ടർ കഴിഞ്ഞാൽ ചർച്ചയിൽ വലിയ വിമർശനങ്ങളൊക്കെ പലരും ഉന്നയിക്കാറുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നാറുണ്ടോ? ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. വിഷമം തോന്നാറുണ്ട് വെച്ചാല് അല്പം ഭീതി തോന്നാറുണ്ട്. വിഷമം അങ്ങനെയില്ല, കാരണം അവൻ പറയുന്നൊക്കെ സത്യമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇന്നലെയും അവനോട് പറഞ്ഞു, കാരണം പറയുന്ന സത്യമാണെങ്കിലും അപ്രിയ സത്യങ്ങൾ മനുഷ്യർ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ആസ് എ ഫാദർ എനിക്ക് ചില നാച്ചുറലി എനിക്ക് ചില വിഷമമുണ്ടെന്ന് കുട്ടിക്കോളും. കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്? ഇല്ല ഇല്ല, അങ്ങനെ കുരുത്തക്കേടൊന്നും ഇല്ല. പിന്നെ കുട്ടികളുടെ ആയിട്ടുള്ള ഒരു ചാട്ടവും ഓട്ടവും ബഹളവും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ചേട്ടൻ വഴക്കാളി ആയിരുന്നു ആ സമയത്ത്? ഞാനായിരുന്നു വഴക്കാളി. ചേട്ടൻ അങ്ങനെ ഒരു, ഞാൻ ഒരുപാട് മാന്തിയൊക്കെ ചെയ്യുമായിരുന്നു അന്ന്. പക്ഷെ ആള് ഭയങ്കര കഴിവുള്ള ആളാണ്, നേരത്തെ മുതലേ മലയാളമൊക്കെ നല്ലോണം എഴുതും, സാഹിത്യം ഭയങ്കരമായിട്ട് എഴുതുമായിരുന്നു.
ആഷ്മി അനീതിക്കൊക്കെ വലിയ അഭിപ്രായമാണല്ലോ. അല്ലെങ്കിൽ അറിയാല്ലേ ആഷ്മിക്ക് ഇപ്പം വീട്ടിൽ പോയിട്ട് ഒരു മാസമായോ? ആൾക്കാർക്ക് അത്രയും വലിയ ജോലിയാണ് 24 വിജയകുമാർ. ഇതിനെ കുറിച്ച് വിജയകുമാറിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. അല്ല ആദ്യം ആഷ്മി കണ്ട കൂട്ടുകാരനല്ലേ, അയാൾ ആഷ്മിയെ പറ്റിച്ചു, കൊടുത്ത കാശിന് കുറെ കൂടെ പറയണമെന്ന് പറഞ്ഞു. ഏത് ക്ലാസ് പഠിച്ചാ ഒന്നിച്ച്? LKG മുതൽ 7 ക്ലാസ് 10 ക്ലാസ് ഒന്നിച്ച് പഠിച്ചു. ദിവസം മുഴുത്തോ അറിയാമായിരിക്കും. ഈ വിഷ്ണു വന്ന് കണ്ടിരുന്നു അന്നും ഇതുപോലെ ഹാഷ്മിയെ കുറിച്ച് ഒരാൾ സംസാരിച്ചു. അപ്പൊ പാക്കേജാണ് സ്മിതയുടെ കൂടെ പഠിച്ച ഒരാളെ പരിചയപ്പെടുത്തണോ? പേടിയുണ്ടോ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. എനിക്ക് ഇപ്പൊ സ്മിതയുടെ കൂടെ പഠിച്ച ഒരാള്, ഒരു കൂട്ടുകാരനെ നമ്മൾ പരിചയപ്പെടുത്തിയാൽ ആ കൂട്ടുകാരൻ എന്തൊക്കെ പറയാൻ സാധ്യതയുണ്ട്? നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഉത്സവത്തിന് ഉത്സവത്തിന് വളയൊക്കെ മേടിക്കൂലോ. അപ്പൊ ഓടി വരുമ്പോ കൂട്ടുകാർ ഇത് കണ്ടുമ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ നീ എടുത്തോന്ന് പറഞ്ഞ് കൊടുക്കും കുറച്ചൊക്കെ. പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് പിണങ്ങി കഴിഞ്ഞാ അപ്പൊ എന്റെ വളവാ, അപ്പൊ ചിലപ്പോ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കട്ടോ, അങ്ങനെ ഒരാൾ നമ്മുടെ കയ്യിലില്ല. സ്മിത ഇങ്ങനെ നെഞ്ചിലെ ഉള്ള ഇടിപ്പ് ഇവിടെ കേട്ടില്ലേ വിജയ? വല്ലാത്ത നെഞ്ചിടിപ്പായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഒരവസരത്തിൽ നമ്മൾ സ്മിതയുടെ കാര്യം മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്ത്, മാഞ്ഞാലി ഇപ്പൊ പോയിന്റിയൊക്കെ ഭാരതപ്പുഴ സ്വാധീനിച്ചതുപോലെ ഈ കവിയത്രി സ്വാധീനിച്ചുള്ളത് മാഞ്ഞാലി പുഴയാണ്. ഒക്കെ അപ്പൊ ഒരു മാഞ്ഞാലി പുഴ ഒഴുകുകയാണ്, അതിൻ്റെ കൂടെ സ്മിതയും ഒഴുകുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ ഇടവേള എടുത്തു വരാം, മറ്റ് ചില സർപ്രൈസ് കൂടെ ബാക്കിയിരിക്കുന്നു. പ്രേക്ഷകർ ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ, ഇത് ഈ കാര്യമൊന്നും നമ്മൾ ഇവരോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പന്തളത്ത് പൂജാതനായ ഒരു മനുഷ്യനാണ്. മാത്രമല്ല പന്തളത്ത് അറിയാമല്ലോ, പന്തളം വളരെ പുണ്യപുരാണ ഒരു സ്ഥലം. പന്തളത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പന്തളം ഏറ്റവും ഗംഭീരമാണ്. അയ്യപ്പന്റെ പിതാവ് സ്ഥലമാണ്. പണ്ട് രാജാവ് ഉണ്ടായിരുന്നു, നമ്മൾ രാജ്യമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു പഴയ ചരിത്ര പാരമ്പര്യമുള്ള പന്തളത്തിൽ 7 ക്ലാസ് ഞാൻ കണ്ട അതേ മന്ത്രം തന്നെ ഇപ്പോഴും. അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അവിടെ. ഓക്കെ, എൻകൗണ്ടറിൽ കഥാപ്രസംഗം പറയുമ്പോ ഈ പന്തളത്തിന്റെ കാര്യം കൂടെ ഒന്ന് പറയും. അറിയാം പന്തളമൊക്കെ? ആ പന്തളം പോയിട്ടുണ്ട്, ബസ്സിൽ പോയിട്ടുണ്ട്. അത് വഴി ബസ്സിൽ പോയിട്ടുണ്ട്. അല്ല, എന്റെ റിലേറ്റീവ് ഉണ്ട്, അപ്പൊ അങ്ങനെ പന്തളം പോയിട്ടുണ്ട്.